साबू जेकब मिंडनिल्ला एंतु पट्टी ई लेबर वकुप्पिन्टे अन्वेषण ऋपोर्ट पुरत्तु वन्निट्टुम अद्देहत्तिन मिंडाट्टमिल्ल कझिंज कुरच्च दिवसंगळायि अद्देहम इविडे किडन्न आडि पोडिक्कुकयायिरुन्नु ഇപ്പോൾ സംസാരിക്കുന്നില്ല മിണ്ടാട്ടമില്ല പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന തരത്തിലാണ് സാബുവും ജേക്കബ് ഉപ്പുള്ള ഒരു നിശബ്ദതയിലേക്ക് അമർന്നിരിക്കുന്നത് അതായത് തൊഴിൽ വകുപ്പിന്റെയും ലേബർ വകുപ്പിന്റെയൊക്കെ അവിടെ നടക്കുന്ന പരിശോധനയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം അദ്ദേഹം ഒരു തരത്തിലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാത്തത് എന്താണ് എന്നാണ് അറിയേണ്ടത് ഇതും പീഡനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് പരിശോധിച്ചില്ല എന്നാണ് ബിജെപിയുടെ സംഘടന ബിജെപി കുറച്ചു കാലമായിട്ട് കടമ്പ്രയാറ് മലിനമാക്കുന്നു എന്ന് ആവശ്യപ്പെട്ട് അവിടെ സമരം നടത്തിയവർ ഒറ്റയടിക്ക് സാബു മുതലാളിയുടെ പൈസ കണ്ടപ്പോൾ സാബുവിന്റെ കൂടെ അങ്ങ് നടക്കുകയാണ് ഈ വലക്കം മറിച്ചിൽ നടത്തുന്ന ടീമായതുകൊണ്ടാണ് ബിജെപി ഈ നാട്ടിൽ സ്ഥാനമില്ലാതെ പോകുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ലേബർ വകുപ്പ് നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല റിപ്പോർട്ട് പുറത്തു വന്നിട്ടേ ഉള്ളൂ ഇത്രയും കാലം സാബുവും ജേക്കബിന്റെ പ്രധാന ചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിനു ശേഷം ഈ റിപ്പോർട്ടൊന്നും പുറത്തു വരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല ഇപ്പോ പബ്ലിക് ഡൊമൈനിൽ ഇതിപ്പോൾ ലഭ്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏകദേശം 70 ഓളം തൊഴിലാളി ലംഘന നടപടികൾ അദ്ദേഹം ആ സ്ഥാപനത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈ സാബു ഇത്രയും കാലം എന്തിനാണ് വാല് പൊക്കിയതെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും ഇനി കൂടുതൽ വിശദീകരണം ആ വിഷയത്തിൽ ആർക്കും കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല ഇത്രയും വലിയ മഹാനായ ഒരു വ്യാപാരി അല്ലെങ്കിൽ വ്യവസായി ഈ നാട്ടിൽ ഇല്ല എന്നാണ് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ കിറ്റെക്സ് എന്ന സ്ഥാപനത്തിനകത്തില്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് പോലും രേഖകളില്ലാത്ത ഒരു സ്ഥാപനം അടിമ പണി ചെയ്യിക്കുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ കുറേ പേർ നിലവിളിക്കുന്നുണ്ട് സാബു മുതലാളി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് സാബു മുതലാളി ഈ രീതിയിലാണെങ്കിൽ ഈ നാട്ടിൽ ഒരു പ്രവർത്തനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് തൊഴിൽ ചൂഷണത്തിന്റെ അങ്ങേയറ്റം ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും നടപടിയെടുക്കാൻ വൈകി എന്ന് ചോദിച്ചത് എത്ര വൈകിയാലും ഒരു തെറ്റ് കണ്ടെത്തിയാൽ അത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുന്നതല്ലേ അതിൻ്റെ ഉചിതം എന്ന് പറയുന്നു ഇപ്പോൾ ഇത്രത്തോളം ഇവിടുന്ന് വ്യവസായ നിക്ഷേപവുമായി അദ്ദേഹം പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഈ 11,000 തൊഴിലാളികളെയും കൂടി അങ്ങ് തെലുങ്കാനയ്ക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലൊന്നും സംഭവിക്കാറെന്ന് പോകുന്നില്ല ഈ 11,000 തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഭൂരിഭാഗവും കേരളത്തിലുള്ള തൊഴിലാളികളല്ല എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ കിഴക്കമ്പലം മേഖലയിലെ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമാണ് ഈ സ്ഥാപനത്തിനകത്ത് ജോലിയുള്ളത് ബാക്കി മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടിമകളെ കൊണ്ടിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഇതൊരു വ്യവസായ നിക്ഷേപക സ്ഥലമല്ല പരിശോധന നടത്താൻ പാടില്ല അല്ലെങ്കിൽ കടമ്പ്രയാർ മലിനമാക്കിയാൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അങ്ങനെ ചോദ്യം ചെയ്താൽ ഈ നാട്ടിൽ നിന്ന് ഞാൻ നിക്ഷേപം കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പാവപ്പെട്ട മാധ്യമങ്ങൾ അവിടെ ഇല്ല ഈ ചില്ലിക്കാശിന് ഈ നാടിനെ ഉറ്റുകൊടുക്കുന്നുവെന്ന് പറയുന്ന പോലെ ഒരു ക്ലയൻ്റ് എന്നുള്ള നിലയ്ക്ക് സാബു മുതലാളിയുടെ പണവും മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എച്ചിൽ കഴിക്കുന്ന വിഭാഗക്കാരായി മാധ്യമങ്ങൾ അധപ്പതിച്ചിരിക്കുകയാണ് കടമ്പ്രയാറിനെ മലിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പൂഴ്ത്തുകയാണ് സാബു മുതലാളിയെ വെള്ളപൂശുകയാണ് അദ്ദേഹം കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് ഈ നാടിനെ അവഹേളിക്കുകയാണ് സാബു മുതലാളി ചെയ്ത കൊള്ളരുതായ്മകളെല്ലാം ഇപ്പോൾ നല്ല പ്രവർത്തനമാണ് അതിന് കുട പിടിച്ചു കൊടുക്കാൻ ഈ നെറികെട്ട മാധ്യമങ്ങൾ ഈ നാടിൻ്റെ ശബ്ദമാണ് പോലും നാടിൻ്റെ ശബ്ദമല്ല പണമുള്ളവൻ്റെ ശബ്ദം മുതലാളിമാരുടെ ശബ്ദം ഇതുപോലെ കൊള്ളരുതായ്മകൾ കാണിക്കുന്ന സാബു എം ജേക്കബിൻ്റെ ശബ്ദം അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിങ്ങൾ കൂടുതൽ വിശദീകരണമൊന്നും പറയേണ്ട കാര്യമില്ല ഈ നാട്ടിൽ ഒരു മാധ്യമമെങ്കിലും ഇപ്പോൾ ഒരു സ്ഥാപനമെങ്കിലും അതിനെതിരെ വാർത്ത കൊടുക്കുന്നുണ്ട് അതായത് എനിക്കിവിടെ എല്ലാ തരത്തിലുള്ള തൊഴിൽ ചൂഷണമോ നിയമലംഘനമോ നടത്തിയാൽ അതിനെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വ്യവസായിയായി സാബു എം ജേക്കബ് ഈ നാട്ടിൽ തുടരാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ വ്യവസായം ഇട്ടറിഞ്ഞ് പോകും ഇതാണ് സാബു എം ജേക്കബിൻ്റെ നിലപാട് അത് ഏതെങ്കിലും ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കള്ളി വെളിച്ചത്തായപ്പോൾ വായ് തുറക്കുന്നില്ല ഒരു വലിയ ഗുരുതരമായ മൗനത്തിലാണ് ഇത്രയും കാലം എന്തൊക്കെയായിരുന്നു കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ഈ നാടിനെ അങ്ങനെ അവഹേളിച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും നിങ്ങൾ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകൾ പുറത്തു വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഈ സാബു ഇത്രയും ഹാലിളകിയത് ഉറഞ്ഞു തുള്ളുകയല്ലായിരുന്നു അതായത് ബന്ധപ്പെട്ടവർക്കൊന്നും അദ്ദേഹം ഒരു തരത്തിലും അറിയിക്കാതെയും എന്നെ ഇതാ വേട്ടയാടുന്നേ എൻ്റെ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്നത് അത് ഏറ്റുപാടാൻ അദ്ദേഹം എല്ലിൻ കഷ്ണം ഇട്ടുകൊടുക്കുന്ന കുറേ മാധ്യമങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വിടുപണി ചെയ്യാനായിട്ട് നാണമില്ല ഒരു നാടിൻ്റെ പ്രശ്നം ഈ സമൂഹത്തെ അറിയിക്കാതെ അല്ലെങ്കിൽ നാടിനൊപ്പം നിൽക്കാതെ ഒരു മുതലാളിയുടെ പൈസ കണ്ടുകൊണ്ട് സാബു എം ജേക്കബിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് ലേശമെങ്കിലൊക്കെ ഉളുപ്പ് വേണ്ടേ ചെയ്യുന്ന ജോലിക്ക് കുറച്ചെങ്കിലും അന്തസ് വേണ്ടേ
ഈ നാടിനെ അയാൾ അവഹേളിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം നിങ്ങൾ തിരിച്ചറിഞ്ഞു ആ പ്രദേശത്ത് പോയി നിങ്ങൾ ഒരു സ്റ്റോറി ചെയ്തു കടം പറയാർ മലിനപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വന്നു സാബുവും ജേക്കബ് എന്താണോ ഇങ്ങോട്ട് ചർദ്ദിക്കുന്നത് അത് പിറ്റന്നത്തെ പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വലിയ വാർത്തയായിട്ടും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടൊക്കെ അങ്ങ് അടിച്ചുവിടുകയാണ് അദ്ദേഹത്തിന് പ്രത്യേക ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ വായിൽ തോന്നിയതുപോലെ ഇവിടത്തെ സംവിധാനങ്ങളെ അധിക്ഷേപിക്കാൻ അവസരം കൊടുക്കുന്നു സാബുവും ജേക്കബ് എന്ന മഹാനായ വ്യക്തി ഈ നാടിന് ആവശ്യമാണെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗക്കാരുണ്ട് അവരൊക്കെ തൊലയേണ്ടവരാണ് അവർക്കൊക്കെ ഈ നാടിന് ആവശ്യമില്ലാത്തവരാണ് ഇതാണ് മാധ്യമങ്ങളുടെ മനോധർമ്മം മാധ്യമങ്ങളുടെ ജനാധിപത്യം മാധ്യമങ്ങളുടെ മനുഷ്യസ്നേഹം മാധ്യമങ്ങളുടെ വർഗ്ഗഗുണം അപ്പോൾ മാധ്യമങ്ങളെ എങ്ങനെയാണ് ഈ നാട് വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഈ വിടുപണി തന്നെയാണ് വിടുപണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട് അവഹേളിക്കപ്പെട്ടാലും ആരെയിൽ പണമുണ്ടോ അവർ പറയുന്ന കാര്യം നിങ്ങൾ വലിയ സംഭവമായി മാറ്റും നിയമസഭയിൽ ഈ പറയുന്ന വ്യവസായികളെ വിളിച്ചു കൂട്ടിയ ലോക കേരള സഭ എന്നൊരു പരിപാടിയാണ് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് സർക്കാരിന്റെ ധൂർത്തെന്നാണ് 1900 രൂപയുടെ ഊണ് വാങ്ങിച്ചു കൊടുത്തു വ്യാപാരികളോട് അല്ലെങ്കിൽ വ്യവസായികളോട് സർക്കാർ ഈ ഒരു പരിപാടി നടത്തി കോടികൾ പൊട്ടിച്ചു എന്നൊക്കെയാണ് ഈ നാട്ടിൽ സംരംഭം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് അന്ന് അതിന് നെഗറ്റീവാണ് കാര്യം നമുക്കിതിൽ നിന്ന് വലിയ വരുമാനമൊന്നുമില്ലല്ലോ പക്ഷേ സാബുവും ജേക്കബ് ഇതിൽ നിന്ന് ഒരു ചെറിയ തരികിട പരിപാടി കാണിച്ചപ്പോൾ സാബുവും ജേക്കബ് കൈയോടെ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ മാധ്യമങ്ങൾ സാബു യജമാനന്റെ പിന്നാലെയാണ് ആ യജമാനൻ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കുന്ന വാലാട്ടി നിൽക്കുന്ന ഒരു വിഭാഗക്കാരായി മാറിയിരിക്കുകയാണ് കഷ്ടമാണ് സാബുവും ജേക്കബ് ഇപ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല സാബുവും ജേക്കബിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തുടരായിട്ടുള്ള സ്റ്റോറികളൊന്നും അടിക്കാൻ പോലും തയ്യാറാകുന്നില്ല പണത്തിന് മേൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന ചുമ്മയല്ല വലിയ നിഷ്പക്ഷ മാധ്യമങ്ങളാണ് പോലും അത് ഏത് സ്ഥാപനങ്ങളായിക്കോട്ടെ അത് ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ 24 ആയിക്കോട്ടെ ഏത് സ്ഥാപനമായിക്കോട്ടെ പണത്തിന്റെ തൂക്കത്തിനനുസരിച്ച് തന്നെയാണ് മാധ്യമ പ്രവർത്തനം അല്ലാതെ ജനങ്ങളെ നന്നാക്കുക ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ സാബുവും ജേക്കബിനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചില്ല അദ്ദേഹം നടത്തി വെച്ചിരിക്കുന്ന ഈ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളെ അറിയിക്കണ്ടേ ഇത്രയും ദിവസം അദ്ദേഹത്തിന് വേണ്ടി വാഴ്ത്തുപാട്ട് പാടിയവരാണല്ലോ എന്റെ മിണ്ടുന്നില്ല അദ്ദേഹത്തെ പോലെ തന്നെ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ കഷ്ടമാണ് ഈ നാട് നിങ്ങൾ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടത്തി 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 ആ പ്രവർത്തനത്തിന് തന്നെ ഇന്ന് അല്ലെങ്കിൽ മാധ്യമ മേഖലയ്ക്ക് തന്നെ ജനങ്ങൾക്ക് ഇന്ന് പുച്ഛമാണ് നിങ്ങളെന്ന് പറയുന്ന വിഭാഗക്കാരെ അവർ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ ഇത്തരം മനോഭാവങ്ങളാണെന്ന് മാധ്യമങ്ങളും ഒപ്പം മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് നിലനിർത്തുന്ന മുതലാളിമാരെ തിരിച്ചറിയുക എല്ലാ കാലത്തും നിങ്ങളുടെ കൂട്ടുകച്ചവടമൊന്നും ജനം അംഗീകരിക്കാൻ പോകുന്നില്ല ഇതുപോലെ നിങ്ങൾ പൊളിഞ്ഞടങ്ങും ഇതുപോലെ നിങ്ങൾ നാണം കെടും ഇതുപോലെ ഉരുകി ഉരുകി നിങ്ങൾക്ക് ഈ നാടിന്ന് പുറത്തിറങ്ങേണ്ടി വരും കാര്യം നിങ്ങളൊന്നും ശരിയായ രീതിയിലല്ല പണമുണ്ടാക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈ നാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.